ഹലോ വെൽക്കം ബാക്ക് ടു ഈറ്റ് ബൈ നഷാസ് ചാനൽ ഹോപ്പ് ഓൾ ആർ സേഫ് ആൻഡ് ഹെൽത്തി അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെർഫെക്റ്റ്ലി ജ്യൂസി ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബർഗർ പാർട്ടീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചെറിയ സവാള, മൂന്ന് പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാമിൻ്റെ റെഡിമെയ്ഡ് ചിക്കൻ മിൻസാണ്. നമ്മുടെ അടുത്ത് സാധാ ചിക്കൻ ഉണ്ടെങ്കിൽ അത് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഉള്ളിയും മല്ലിച്ചപ്പിൻ്റെ ഒരു മിക്സ്ചറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണിനും കുറഞ്ഞിട്ട് ജിഞ്ചർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സാധാ അരച്ച പേസ്റ്റ് യൂസ് ചെയ്താലും മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റർഡ് സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആണ്, കാരണം ആ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടുതൽ എരിവ് വേണമെന്നുള്ളൊരു പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് നല്ലോണം ഹീറ്റ് ആയതിനു ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അത് തിൻ സ്ലൈസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം. ഉള്ളി ഒരുപാട് മൊരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി എടുത്താൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഫൈനൽ ലെയറിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് ഫ്രൈഡ് ഓണിയന്, അപ്പോൾ അത് മിസ്സാക്കരുത്. ഇപ്പം നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റി വെച്ചാൽ ആവശ്യമില്ലാത്ത ഓയിലൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാനിതിൽ ടൊമാറ്റോ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് വലിയ ഇഷ്ടമില്ലാത്ത വീടുകളിൽ ചെറിയൊരു ടിപ്പ് പറഞ്ഞതാണ്, വെജിറ്റബിൾസ് നമ്മൾ ആവശ്യമുള്ളത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ ആ മിക്സ്ചറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ അത് കഴിക്കാനും ഭയങ്കര സുഖമാണ്. നമുക്കത് പാർട്ടീസിൽ അങ്ങനെ വെജിറ്റബിളിൻ്റെ ഒരു പക്ക ഫ്ലേവർ കിട്ടില്ല, കാരണം ചിക്കൻ കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ലെയറിങ്ങിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ 1 അവറിന് ശേഷം നമ്മളുടെ പാർട്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് കുറച്ച് ഓയിലും ബട്ടറിലുമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കാം. നടുവിൽ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒരു കുഴി ആക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈഡ് ഗ്രില്ലായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ബട്ടറിൻ്റെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ജ്യൂസി ആയിട്ടുള്ള ബർഗർ പാർട്ടീസ് ആണ്, പക്ഷേ നമുക്ക് എക്സ്ട്രാ ജ്യൂസിനെസ് കിട്ടാൻ ബർഗറിൻ്റെ മേലെ ഇങ്ങനെ ബട്ടറിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുക. നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ പാർട്ടീസ് അവിടെ ചെറിയ ഫ്ലെയിമിൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ലെയറിങ് സ്റ്റെപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഹോം മെയ്ഡ് ബൺ എന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും കാണാത്തവർ കാണണം. അതുപോലെ തന്നെ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാ ഹോം മെയ്ഡ് മയോണൈസ്, ഹോട്ട് സോസ്, കെച്ചപ്പ്, പെപ്പർ, സോൾട്ട്, കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ബർഗർ സോസും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മളുടെ ബർഗർ പാർട്ടീസും റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല ജ്യൂസി ടെക്സ്ചറും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലെയറിങ് സ്റ്റെപ്പാണ്. മയോണൈസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബർഗർ സോസാണിത്. അതിലേക്ക് ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സോസിൽ ഞാൻ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെച്ചപ്പിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കെച്ചപ്പ് ആഡ് ചെയ്യണമെന്നില്ല, പക്ഷേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടൊമാറ്റോ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ബർഗർ, പിന്നെ വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഫ്രൈഡ് ഓണിയൻസ്. ഒരിക്കലും ഈ ഒരു പാറ്റീസ് ട്രൈ ചെയ്യുമ്പോൾ ഫ്രൈഡ് ഓണിയൻ മിസ്സാക്കരുത്, കാരണം ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് ട്രൈ ചെയ്യാം ബർഗർ കഴിക്കണേൽ. ഇതിലുള്ള മിക്ക ഐറ്റംസും നമ്മളുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നമ്മളൊരു സ്നാക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബർഗർ പാർട്ടീസും അതിൻ്റെ ഫുൾ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാമെന്നുള്ള ഒരു കടമ മാത്രമേ ഉള്ളൂ. നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിരുന്നു. സോ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസിനായിട്ട് എന്തായാലും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.